വെൽക്കം ടു സി പ്ലസ് പ്ലസ് കോഴ്സ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടർ എന്താണെന്നാണ് ഓട്ടോമെറ്റിക് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും പിന്തുണയ്ക്കുന്ന ഒരു ഫീച്ചറാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് കൺസ്ട്രക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചിരിക്കേണ്ടതാണ് കാരണം നിങ്ങളൊരു സോഫ്റ്റ്വെയർ സി പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ആയിരിക്കും കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കൺസ്ട്രക്ടർ എ സ്പെഷ്യൽ മെത്തേഡ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വൻ ആൻ ഓബ്ജെക്റ്റ് ഓഫ് എ ക്ലാസ് ഈസ് ക്രിയേറ്റഡ് അതായത് അതായത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്ലാസ്സില് ഞാനൊരു ഒബ്ജെക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇതൊരു മെത്തേഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്പെഷ്യൽ മെത്തേഡ് എന്നാണ് പറയുക കാരണം ഇതിന് റിട്ടേൺ ടൈപ്പ് ഇല്ല ഇത് ക്ലാസിൻ്റെ അതേ നെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇറ്റ് യൂസസ് ദ സെയിം നെയിം ആസ് ദ ക്ലാസ് ക്ലാസ്സിൻ്റെ പേരെന്താണോ അത് വെച്ചിട്ടായിരിക്കും ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ കൺസ്ട്രക്ടർ എന്താണെന്ന് ഒരു നമ്മളെ സ്റ്റുഡൻ്റ് നോട്ടിൽ അധികം കാര്യങ്ങൾ പഠിച്ചു ഇനി എങ്ങനെ നമുക്ക് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് സ്റ്റുഡൻ്റ് എന്നാണ് ആ ക്ലാസിൻ്റെ പേര് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ അതിൽ ഞാൻ ഡാക്സ് ആക്സസ് ബസ്ഫെയർ നൽകുന്നു പബ്ലിക് ദൻ ഓക്കെ ഇനി ഞാൻ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനാണ് ആദ്യത്തെ റൂൾ എന്താണ് കൺസ്ട്രക്ടറിൻ്റെ ക്ലാസ് നെയിം ആയിരിക്കണം അതായത് ക്ലാസ്സിൻ്റെ നെയിം ഉപയോഗിച്ചിട്ട് വേണം കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ക്ലാസ് നെയിം എന്താണ് സ്റ്റുഡൻ്റ് എന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് അതിനുശേഷം പാരന്തിസിസ് യൂസ് ചെയ്യുക ശേഷം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം ഇതൊരു കൺസ്ട്രക്ടർ ആണ് ഓക്കെ ഇനി ഞാൻ ഇതിൽ വെറുതെ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് സി ഓട്ട് ഹലോ എന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു എന്തല്ലോ അതിനുശേഷം ഞാനൊരു കാൽക്കുലേഷനും ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് നെയിമും കൺസ്ട്രക്ടർ നെയിമും സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ഇത് പബ്ലിക്കായിരിക്കണം ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് സ്റ്റുഡൻറ് സ്റ്റുഡൻറ്റ് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ബിൽഡ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ റൺ ചെയ്യുന്നു ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹലോ എന്ന് വന്നു അതുപോലെ തന്നെ എയ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് എൻ്റെ ക്ലാസ് നെയിം ആ സെയിം ക്ലാസ് നെയിമാണ് ഞാൻ കൺസ്ട്രക്ടർ നെയിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ടർ നെയിമും ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം ഓക്കെ അതിനുശേഷം ഞാൻ കൺസ്ട്രക്ടർ ഓപ്പൺ ചെയ്തു അതിനുശേഷം അത് ഞാനിവിടെ വന്നിട്ട് ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ പാരൻ്റിസിസ് ഞാൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം പിന്നീട് ഞാൻ എന്താണ് ചെയ്തത് വെറുതെ ഒരു ഒബ്ജെക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ കൺസ്ട്രക്ടർ എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മളെ സ്റ്റുഡൻ്റ് നോട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതായത് ഞാൻ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ കൺസ്ട്രക്ടർ വർക്ക് ചെയ്തു അതുകൊണ്ടാണ് ഈ ഹലോ പ്രിൻ്റ് ചെയ്തത് കൂടാതെ അതിലൊരു കാൽക്കുലേഷനും നടത്തിയത് നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം